പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ധന്യ തിരുനാമം എന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തെ ഒരുക്കി തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാത ചിന്തയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. എഫെസ്യർക്കെഴുതിയ ലേഖനം 5:1-2 വേദഭാഗങ്ങൾ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഇവിടെ പൗലോസ് അപ്പോസ്തോലൻ എഫെസ്യർക്ക് എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ നിന്ന് വായിച്ച വാക്യമാണിത്. ഇതിന് നമുക്കൊരു തലക്കെട്ടായിട്ട് നമുക്ക് കൊടുക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൽ നാം എങ്ങനെ ജീവിക്കണം, ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ എങ്ങനെ നിലനിൽക്കണം. ഇതാണ് ഇതിന്റെ തലക്കെട്ടായിട്ട് നമുക്ക് കൊടുക്കുവാൻ, ഈ ഒരു വാക്യത്തെ ആസ്പദമാക്കി നമുക്കൊരു തലക്കെട്ട് ഇങ്ങനെ നൽകാം. ഈ വാക്യത്തിൽ എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊരു ചെറിയ കഥയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു കടുത്ത ശൈത്യ ദിവസത്തിൽ ഭയങ്കര മഞ്ഞുവീഴ്ചയുള്ളൊരു സായാഹ്നത്തിൽ ആളുകൾ ഭയങ്കര തിരക്കേറിയ ഒരു പട്ടണമാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. അവിടെ ആ തണുപ്പിൻ്റെ ആ ഒരു ഭീകരാവസ്ഥ കാരണം എല്ലാവർക്കും എങ്ങനെയും തങ്ങളുടെ ഭവനത്തിലേക്കൊന്ന് എത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും. അവിടെ ഒരു സൈഡിലായിട്ട് ഒരു അപ്പച്ചൻ, ഭവനമില്ലാതിരിക്കാം, ആഹാരത്തിന് വകയില്ലാതെ ഒരു സൈഡിലിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ആ അപ്പച്ചൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആളുകളെ നോക്കുകയാണ്. തൻ്റെ മുഖത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്. തനിക്ക് വിശപ്പിൻ്റെ ആ ഒരു കഠിനമേറിയ ഒരു അവസ്ഥയിലാണ് താൻ കടന്നു പോകുന്നത്. എന്നാൽ പെട്ടെന്ന് തൻ്റെ അടുക്കിലേക്ക് ഒരു യുവതി കടന്നു വരാനിടയായി. പെട്ടെന്ന് ആ അപ്പച്ചൻ ആശ്ചര്യപ്പെട്ടു, എങ്ങനെ ഒരു യുവതിയാണ് കടന്നു വരുന്നത്, എന്താ അപ്പച്ച ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവൾ തൻ്റെ സംഭാഷണങ്ങൾ ആരംഭിക്കുകയായി. എന്താണ് അപ്പച്ച ഇവിടെ ഇരിക്കുന്നത്, ഈ കടുത്ത തണുപ്പിൽ താങ്കൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ മുൻപിൽ ഒരു നിമിഷം ആ അപ്പച്ചൻ ഒന്ന് പകച്ചു, എന്നിട്ട് മറുപടിയായി പറഞ്ഞു, മോളെ എനിക്ക് വീടില്ല. അപ്പോൾ ചോദിച്ചു, അപ്പച്ചൻ പിന്നെ എവിടെയാണ് താമസിക്കുന്നത്? അത് ഞാനിവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവൾ അടുത്തതായി ചോദിച്ചു, എന്താ അപ്പച്ച ഒരു വിഷമം? ആ ഒരു അപ്പച്ചൻ ഒരുപാട് മനസ്സിൽ ആലോചിച്ച് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എനിക്ക് ആഹാരം ഇന്നത്തെ ദിവസം ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് താങ്ങാനാകാത്ത വിശപ്പും ദാഹവുമാണ്. പെട്ടെന്ന് അവൾ ഓടി. അവൾക്ക് സമയം നോക്കുന്നില്ല, അവൾ ഒന്നും നോക്കുന്നില്ല. അവൾ അടുത്ത് ചെന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു ഹോട്ടലിൽ ചെന്ന് ഫുഡ് വാങ്ങിച്ച് ആ അപ്പച്ചന് നൽകി. ആ അപ്പച്ചന് നൽകി കഴിഞ്ഞപ്പോൾ ആ അപ്പച്ചൻ ഇവൾക്ക് കൊടുത്തൊരു മറുപടിയുണ്ട്. അതാണ് എന്നെ ആകർഷിച്ചത്, നീ ഒരു ക്രിസ്ത്യാനിയാണോ പൈതലേ? അപ്പോൾ അവൾ പറഞ്ഞു, അതെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അത് നീ നിന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു. ഇതാണ് ദൈവമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നാം എന്നും ചർച്ചിൽ പോകുന്നവരായിരിക്കാം, രണ്ടു നേരം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, രണ്ടിന് മൂന്ന് നേരം നാല് നേരം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷെങ്കിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ നാം ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിലായിരിക്കണം നമ്മുടെ ജീവിതം കടന്നു പോകേണ്ടത്. നമ്മൾ ഒരിക്കലും അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, 10 കന്യകമാരുണ്ടായിരുന്നു, 5 ബുദ്ധിയുള്ളവരും 5 ബുദ്ധിയില്ലാത്തവരും. ബുദ്ധിയില്ലാത്തവരെന്ന് വിശേഷിപ്പിക്കുമ്പോഴും അവരും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു, ബുദ്ധിയുള്ളവരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും. പക്ഷെങ്കിൽ വിളക്കിൽ എണ്ണ കുറഞ്ഞുപോയി എന്ന് കണ്ട് നമ്മൾ അതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ, എന്നിട്ട് പറഞ്ഞു, ഞാൻ വിശന്നവനായി വന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല. ഒരു കൂട്ടരോട് ദൈവം പറയുന്നുണ്ട്. ദൈവം രണ്ട് ഗ്രൂപ്പായിട്ട് തരം തിരിച്ചിട്ട് ദൈവം നല്ലവരോടായി പറഞ്ഞു. ദൈവം അവരെ അനുഗ്രഹിച്ചതിന് ശേഷം അടുത്ത് അനുഗ്രഹിക്കാത്തവരോട്, ശപിക്കപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ആഹാരത്തിനായി വന്നു, നിങ്ങൾ എന്നെ ആഹാരം തന്നില്ല. ഞാൻ ധരിപ്പാനായി, എനിക്ക് വസ്ത്രമില്ലാതെ ഞാൻ നിങ്ങളുടെ അടുക്കൽ സമീപിച്ചു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നില്ല. അപ്പോൾ ചോദിച്ചു നോക്കെ, നിങ്ങളിൽ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്യുന്നത് പോലെ ആകുന്നു എന്നുള്ള വേദഭാഗം
നമ്മളേറെ ചിന്തിക്കേണ്ട കാര്യമാണ്. നാം ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലൂടെ വെളിവാകണം. അത് നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപെടലിൽ, നമ്മുടെ ചിന്തകളിൽ എല്ലാം തന്നെ ക്രിസ്തുവിനെ നമ്മളൊരു റോൾ മോഡലാക്കണം. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുക. നമ്മൾ ഈ ലോകത്തിലെ ഒരാളെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, ഈ പലപ്പോഴും ഇപ്പോഴത്തെ ഈ യങ്സ്റ്റേഴ്സിനെ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാവരും ഇൻഫ്ലുവൻഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഓരോരുത്തർക്കും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ഓരോരുത്തർ ഹീറോയിൻസിനെയും ഹീറോയിൻസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അവരുടെ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, അവരുടെ രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ. പക്ഷെങ്കിൽ നാം ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്, നമ്മുടെ മുൻപിലുള്ള ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുക. ക്രിസ്തുവിനെ അനുഗമിക്കാതെ എല്ലാ തരത്തിലും ഏത് സാഹചര്യത്തിലും, അത് സന്തോഷമാകാം, ദുഃഖമാകാം, പ്രതിസന്ധിയാകാം, നിന്റെ ജീവിതത്തിൽ നിനക്ക് നിൽപ്പാൻ കഴിയാത്ത അവസ്ഥകൾ വരാം, ഇതിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കാതിരിക്കണം എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരാം, അപ്പോൾ തന്നെ ചിന്തിക്കണം, ദൈവം നിങ്ങളോട് പറയുന്നത് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക. യേശുവിനെ പിടിപ്പാൻ വന്നപ്പോൾ പോലും, പിടിച്ചു കെട്ടിക്കൊണ്ടു പോകാൻ വന്നപ്പോൾ പോലും അവത് നേരത്തെ അറിഞ്ഞ യേശു അവിടെ തന്നെ നിന്നു, അവിടെ തന്നെ നിന്ന് വളരെ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ അസ്വഭാവം. യേശുവിൻ്റെ ചെകിടത്തടിച്ചതിനെ യേശു മറ്റേ കാരണം കാണിച്ച് അടിച്ചു എന്നല്ല എഴുതി നിൽക്കുന്നത്. നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ വായിക്കുന്നു, ഓരോ വേദഭാഗങ്ങൾ നമ്മൾ വായിച്ച് കളയാനല്ല, ക്രിസ്തു നമ്മളിൽ കാഴ്ചവച്ചിരിക്കുന്ന ആ ഒരു മാതൃക നാം നമ്മുടെ ജീവിതത്തിൽ അനുദിനം നാം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ വേദഭാഗത്തിൽ ക്രിസ്തു നമ്മളെ, നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് ഒരു വലിയ സ്നേഹമാണ്. ഞാനും നീയും ഒരു കാലത്ത് ഈ ഇസ്രായേൽ പൗരോഹിത്യത്തിനോട് പോലും യാതൊരു യോഗ്യതയുമില്ലാതെ കിടന്നിരുന്ന എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാനായി ആ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മറുവിലയായി കുരിശിൽ അവസാനത്തിലുള്ള രക്തം വരെയും തന്ന് എന്നെ നിന്നെ വീണ്ടെടുത്തു. ആ വലിയൊരു സ്നേഹം, ആ സ്നേഹമാണ് എന്നെയും നിന്നെയും ക്രിസ്ത്യാനി എന്ന പേരിന് അർഹനും അർഹയുമാക്കി തീർത്തത്. നാം ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ആ കാണിച്ച സ്നേഹം, ആ യാഗം. നമുക്കിന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ഓർക്കാം. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമായി, നിന്റെ കയ്യിൽ ഉള്ളപ്പോൾ നിന്റെ കൂട്ടുകാരനോട് ഇല്ല എന്ന് പറയാൻ നീ ഒരിക്കലും ചെയ്യരുത്. നിനക്കുള്ളപ്പോൾ നീ അത് നൽകാൻ മടിക്കരുത്. നിനക്ക് രണ്ട് വസ്ത്രമുണ്ടെങ്കിൽ ഒരു വസ്ത്രം കൊടുക്കാൻ നീ മടിക്കരുതെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ യേശുവിൻ്റെ ഈ സ്നേഹം നമുക്ക് പ്രകടമാക്കി തരാൻ വേണ്ടിയാണ് യേശു അത് ചെയ്തത്. യേശുവിനെ എല്ലാ തരത്തിലും ചിന്തിക്കാമായിരുന്നു, യേശുവിന് എല്ലാ തരത്തിലും സുഖ ജീവിതം നയിക്കാമായിരുന്നു, യേശുവിന് വേണ്ടി രാജകൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു. നമ്മളെ തേടാൻ വരാൻ വേണ്ടി യേശുവിൻ വളർന്നതും ജീവിച്ച സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. യേശു ശരിക്കും നമുക്കൊരു നല്ലൊരു റിയൽ പിക്ചർ, നമ്മളെ പോലെ ഈ ഭൂമിയിൽ ജനിച്ച് നമുക്ക് വേണ്ടി എങ്ങനെ ജീവിക്കണം എന്ന് ശരിയായ ഒരു മാതൃക കാഴ്ചവെച്ച വ്യക്തി ജീവിതമാണ് യേശു. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ഭൂമിയിലേക്ക് വന്നവനാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്ക്, യേശു നമ്മളെപ്പോലെ ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാവാം, നമ്മൾ കരുണ കാണിക്കേണ്ടാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാവാം, കരുണ കാണിക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ യേശു എല്ലാവരോടും എങ്ങനെയാണ് പെരുമാറിയത്? യേശുവിലുള്ള ആ സ്വഭാവം ഞാനും നീയും കാഴ്ചവെക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഒരു പക്ഷേ നമ്മളുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം പെടാൻ തോന്നാറുണ്ട്. എന്നാൽ ആ ദേഷ്യത്തെ സമാധാനത്തോടെ സദൃശ്യവാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കടുത്ത ഹാർഷ്, ഒരു ജെന്റിലായിട്ടുള്ള വേർഡ്, അതായത് നല്ല ശാന്തമായിട്ടുള്ള ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. എന്നാൽ ദേഷ്യപ്പെട്ട് വരുന്ന ഇതോ അത് കോപത്തെ കത്തിക്കുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ
ഏത് തരത്തിലുള്ള സാഹചര്യം വന്നാലും യേശു കാണിച്ചു തന്ന മാതൃക നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാ തരത്തിലും നമുക്ക് മുന്നോട്ട് ജീവിതത്തിൽ നയിക്കാമെന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചെറിയ പ്രബോധനത്തിൽ നിന്നിരിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയ കർത്താവായ ദൈവമേ, ഇന്നി പകൽക്കാലം ഈ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ മാതൃകയാക്കി ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം സന്തോഷത്തോടെ കഴിപ്പാൻ ദൈവമേ ഈ അടിയങ്ങളെ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, പല മേഖലകളിലും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളിലൂടെ പ്രകടമാകേണ്ടടുത്ത് പലപ്പോഴും ഞങ്ങൾക്ക് തെറ്റുകൾ വന്നുപോയി. പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കടത്തിനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ദയതോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് മല്ലുമാറാകണമേ. ആമേൻ.